ദർശനം, സാംസ്കാരിക വേദി, ഊരാളങ്ങര, പെരളൻകാവ് ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയവ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ സ്മൃതി വൃക്ഷത്തൈകൾ നട്ടു. സുന്ദർലാൽ ബഹുഗുണ, സുഗതകുമാരി ടീച്ചർ, അകാലത്തിൽ പൊളിഞ്ഞ ദർശനം കമ്മിറ്റി അംഗം ശ്രീജ പത്മജൻ, സി പി അബൂബക്കർ ഹാജി എന്നിവരുടെ സ്മരണക്കായാണ് വൃക്ഷത്തൈകൾ നട്ടത്. കെ പി ആഷിഖ് മാസ്റ്റർ, കെ നാരായണൻ, ശശികല മഠത്തിൽ കെ മോഹനൻ എന്നിവർ വൃക്ഷത്തൈകൾ നട്ടു. ടി പി സന്തോഷ് കുമാർ, ടി കെ സുനിൽ, എം എ ജോൺസൺ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന് എല്ലാ ആളുകളും വർഷം തോറും ലക്ഷക്കണക്കിന് തൈകളാണ് വെക്കുന്നത്. 60 ലക്ഷം, 70 ലക്ഷം എന്നെല്ലാം ഉള്ള രീതിയിൽ കണക്കുകൾ പറയും. അത്രയും തൈകൾ ഉണ്ടാക്കുന്നുണ്ട് വനംവകുപ്പ്, അത്രയും കൂടത്തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് 1 കോടി വൃക്ഷത്തൈകളുടെ ഉദ്ഘാടനം, ഫലവൃക്ഷത്തൈകളുടെ ഉദ്ഘാടനം ബഹുമാന്യ ഗവർണർ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത കൊല്ലം ഈ ഫലവൃക്ഷത്തൈകൾ എവിടെ പോയി എന്നും എവിടെയെങ്കിലും അത് നട്ടുപിടിപ്പിച്ച സ്ഥലങ്ങളിലുണ്ട്. 1 കോടി വൃക്ഷത്തൈകളെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യയാണ്. നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതി വരുന്ന സംഖ്യയാണ്. ഇത്രയും വൃക്ഷങ്ങൾ കേരളത്തിൽ മുഴുവൻ വരികയാണെങ്കിൽ അത് വലിയ സംഭവമാണ്. പക്ഷേ അങ്ങനെ വരുന്നില്ല. അതിന് പകരമായിട്ട് ദർശന സാംസ്കാരിക വേദി ഉദ്ദേശിക്കുന്നത് ചില മഹാന്മാരായ വ്യക്തികളുടെ പേരിൽ നടന്ന മരം, ആ കുടുംബാംഗങ്ങൾക്ക് തന്നെ അതവിടെ നിൽക്കണം എന്ന് വലിയ താല്പര്യമുണ്ടാവും. അവർ തന്നെ സെലക്ട് ചെയ്ത് അവർ തന്നെ ഇന്ന മരവും വേണം ഞങ്ങളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ്റെ ഓർമ്മയ്ക്ക് എന്ന് അവർ തന്നെ ആവശ്യപ്പെട്ട വൃക്ഷങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന വിഷയം അതിലേക്ക് കടന്നു വരികയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.